نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായി നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഷഹാദത്താണ്. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഔദാര്യം വെച്ചുകൊണ്ട് തിന്ന് കുടിച്ച് സുഖമായി ജീവിക്കുന്നു. അതിനൊന്നും അള്ളാഹു തആല ഷഹാദത്ത് ഷർത്താക്കി വെച്ചിട്ടില്ല. അടിമയും ഉടമയും തമ്മിൽ ഒരു കരാറ് വേണമെന്ന് അതിന് നിബന്ധനയില്ല. ആകാശത്തിൽ നിന്ന് വെള്ളമിറക്കുന്നു, അള്ളാഹു എല്ലാവരും കുടിക്കുന്നു. ഈ കുടിക്കുന്നവർ അള്ളാഹുക്ക് ഷഹാദത്ത് കൊടുത്തവരായിരിക്കണമെന്ന നിർബന്ധം അള്ളാഹു തആലക്കില്ല. ഏത് മതമാവാം, ഏത് ജാതിയാവാം, ഏത് വിഭാഗമാകാം, വർഷങ്ങളോളമായിട്ട് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളത്തിലൂടെ ആ മഴയിലൂടെ പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. രിസ്ക്കല്ലക്കും, നിങ്ങൾക്ക് ഭക്ഷണമായി നിങ്ങൾ ആവശ്യം പൂർത്തിയാക്കാൻ, നിങ്ങൾക്ക് തിന്നാൻ. ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് ഷർത്താക്കി വെച്ചിട്ടില്ല. അതേപോലെ തന്നെ ആകാശത്തെ നിങ്ങൾക്ക് മേൽക്കൂരയും ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പുമാക്കി തന്നിരിക്കുന്നു. അത് മനുഷ്യർക്ക് വേണ്ടിയാണ്. അതിന് അല്ലാഹു തആല ഒരു നിബന്ധനയും ഒരു തരത്തിലുള്ള കണ്ടീഷൻസും അതൊന്നും അല്ലാഹു തആല വെച്ചിട്ടില്ല. ആർക്കും ഇഷ്ടം പോലെ ഒരു ഭാഗത്ത് മൂസ നബിക്ക് ഉപയോഗിക്കാം, മറുഭാഗത്ത് ഫിറോവിന് ഉപയോഗിക്കാം, ഒരു ഭാഗത്ത് ഇബ്രാഹിം നബിക്ക് ഉപയോഗിക്കാം, മറുഭാഗത്ത് നമ്രൂദിന് ഉപയോഗിക്കാം, ഒരു ഭാഗത്ത് അഷ്റഫുൽ ഖൽക്കിന് ഉപയോഗിക്കാം, മറുഭാഗത്ത് അബൂജഹലിന് ഉപയോഗിക്കാം. ഇന്നാണെങ്കിൽ ഒരു ഭാഗത്ത് അള്ളാഹുമായി ഷഹാദത്തിൽ ഏർപ്പെട്ടവർക്ക് ഉപയോഗിക്കാം, മറുഭാഗത്ത് മതക്കാർക്ക് ഉപയോഗിക്കാം. അത് ഏത് മതമായാലും ശരി, ആര്യമതമോ ദ്രാവിഡ മതമോ ജൂതമതമോ ക്രിസ്തു മതമോ ഷീഇ മതമോ, ഏത് മതമായാലും ശരി,
ഇവിടെ ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് ഒരു വ്യവസ്ഥ എന്ന നിലക്ക് വെച്ചിട്ടില്ല. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ അതെ, ഈ ഭൂമിയുടെ പുറന്തുലിക്ക് മുകളിൽ ജീവിക്കുന്ന മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ സമീപനമാണത്. ആവശ്യ പൂർത്തീകരണത്തിന് അള്ളാഹുവിന്റെ നിർമ്മിതിയായ അസ്ബാബുകളെ അഥവാ ആവശ്യം പൂർത്തിയാക്കാനുള്ള മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് അള്ളാഹു ആദർശം നോക്കിയിട്ടല്ല എന്ന്. ഇത് പലവരും ഏതാണ്ട് ഒരു 4-5 വർഷമായി നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മനസ്സിലാകാൻ ഇത്തിരി സമയമെടുക്കും, കാരണം ഹിദായത്ത് ഷർത്താണ് മനസ്സിലാകാന്നുള്ളത്. ഹിദായത്ത് എന്നത് അള്ളാഹുവിൽ നിന്ന് ഓശാരമായിട്ട് കിട്ടേണ്ടതാണ്, അധ്വാനിച്ച് കിട്ടേണ്ടതല്ല. അള്ളാഹുവിൽ നിന്ന് ഫ്രീ ആയിട്ട് സ്നേഹത്തോടെ വ്യക്തികളെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഹിദായത്ത്. അത് ഹോൾസെയിലായിട്ട് കിട്ടുകയില്ല. ഒരു സമൂഹത്തിന് ഒന്നിച്ച് ഹിദായത്ത് അങ്ങനത്തൊരു നയം അല്ലാക്കില്ല. ഓരോരാളെ തെരഞ്ഞെടുക്കുകയാണ്. അന്ന് നൂഹ് നബിന്റെ കാലം മുതൽ ഇന്ന് ഈ 2024 വരെ കോടാന കോടിക്കണക്കിന് മനുഷ്യരിൽ നിന്ന് വളരെ ചെറിയൊരു ശതമാനത്തെ സെലക്ട് ചെയ്യുകയാണ് അള്ളാഹു. എന്നിട്ട് അവനിക്ക് ഹിദായത്തിന്റെ സൗഭാഗ്യം കൊടുക്കുകയാണ്. എന്താണ് ഹിദായത്ത്? നമ്മത് പലതവണ പറഞ്ഞതാണല്ലോ, ഹിദായത്ത് എന്നാൽ എന്താണ്? ഹിദായത്ത് എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ അവന്റെ ആവശ്യങ്ങൾ യഥേഷ്ടം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ എൻ്റെ അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കുകയുള്ളൂ, അള്ളാഹു അല്ലാത്ത ആരെയും ഞാൻ ഇതിൽ ഇടപെടിപ്പിക്കുന്ന പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാനുള്ള സൗഭാഗ്യത്തിന്റെ പേരാണ് ഹിദായത്ത്. അപ്പൊ ദലാലത്തോ? ഹിദായത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് ദലാലത്ത്. കൂട്ടരെ, ഇതിന് സന്മാർഗമെന്നും ദുർമാർഗമെന്നും മലയാളത്തിൽ ഒറ്റവാക്കിൽ അർത്ഥം വെച്ച് പോയാൽ കാര്യം നടക്കൂല. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീൻ മനസ്സിലാക്കേണ്ട രീതിയിൽ തന്നെ അത് മനസ്സിലാക്കണം. ദലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മനുഷ്യൻ അവൻ ഇവിടെ സുഖമായി ജീവിക്കുകയാണ്, അവന്റെ ആവശ്യങ്ങൾക്കൊന്നും ഒരു മുട്ടില്ല. അള്ളാഹു തആല അവന്റെ ആവശ്യങ്ങളൊക്കെ ഓരോന്നോരായി പൂർത്തിയാക്കി കൊടുക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ അള്ളാഹുവല്ലാത്ത ശക്തികളിലേക്കോ വ്യക്തികളിലേക്കോ വസ്തുക്കളിലേക്കോ അള്ളാഹുവല്ലാത്ത നബിമാരിലേക്കോ റസൂലുകളിലേക്കോ അള്ളാഹുവല്ലാത്ത മലക്കുകളിലേക്കോ ജിന്നുകളിലേക്കോ ശൈഖുകളിലേക്കോ വലിയകളിലേക്കോ ബീവി ഭാവമാരിലേക്കോ ദേവി ദേവന്മാരിലേക്കോ എന്തെങ്കിലും തരത്തിൽ ഒരാശ്രയത്വം അവൻ സമീപിക്കുകയോ അവന്റെ മനസ്സിൽ വന്നു ചേരുകയോ ചെയ്താൽ വല്ലാഹി അവൻ ലലാലത്തിലാണ്. അവൻ 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിലും ശരി, 1 മാസം കൃത്യമായി നോമ്പ് നോക്കുന്നവനാണെങ്കിലും ശരി, മക്കത്ത് ചെന്ന് ഹജ്ജ് ചെയ്തവനാണെങ്കിലും ശരി, സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നവനാണെങ്കിലും ശരി, തഹജ്ജുദ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് നീണ്ട നീണ്ട റക്കാത്തുകൾ നിസ്കരിക്കുന്നവനാണെങ്കിലും ശരി, വിക്ര തസ്ബീഹാത്തുകളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നവനാണെങ്കിലും ശരി, അവന്റെ ആവശ്യ പൂർത്തീകരണത്തിൽ ഏതെങ്കിലും ഒന്ന് വരുമ്പോൾ അള്ളാഹു അല്ലാത്ത മേൽപ്പറയപ്പെട്ടവരെ ഒന്നിക്കിൽ നിദ്ദൻ അള്ളാഹ്ക്ക് പകരക്കാരായിട്ട് ഔ ശരീക്കൻ അല്ലെങ്കിൽ അള്ളാഹിനോടൊപ്പം കൂറുകാരായിട്ട് ഔ ലഹീറൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് വേണ്ടി സഹായികളായിട്ട് ഔ ഷഫീ എൻ അല്ലെങ്കിൽ നമ്മളെ കാര്യത്തിൽ അള്ളാഹിനോട് ശുപാർശ പറയുന്നവരായിട്ട് ഔ വസീലൻ അല്ലെങ്കിൽ ഇടയാളായിട്ട് ഈ 5 തസ്തികയിൽ ഏതെങ്കിലും 1 തസ്തിക അനുസരിച്ച് ആവശ്യ പൂർത്തീകരണത്തിന് മേൽപ്പറയപ്പെട്ട ശക്തി വ്യക്തി വസ്തുക്കളിൽ നിന്ന് ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും തരത്തിലൊരു മാനസിക ബന്ധം വരുന്നുണ്ടെങ്കിൽ അവൻ ലലാലത്തിലാണ്. അതാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം, അതാണല്ലോ ഹിദായത്ത് ലലാലത്തിന്റെ ചർച്ച. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്താൽ അവന്റെ ഹൃദയത്തിന് ഇൻഷിറാഹ് കൊടുക്കുന്നു. ഇൻഷിറാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയം അല്ലാ തുറന്നു കൊടുക്കുന്നു, അല്ലാ തന്നെ തുറക്കണം. ഖുർആൻ അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിസ്ലാം ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബി. ഏതൊരുത്തന്റെ നെഞ്ചകം അള്ളാഹു തുറന്നു കൊടുത്താൽ എന്തിനു വേണ്ടി? ലിസ്ലാം, ഇസ്ലാമിന് വേണ്ടി. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം ഷഹാദത്തിന് വേണ്ടി. കാരണം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് നിസ്കാരത്തിന്റെ അടിസ്ഥാനം ഇസ്ലാമിന്റെ അടിസ്ഥാനമല്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണല്ലോ അടിസ്ഥാനം ഷഹാദത്താണ്. ഷഹാദത്ത് നഷ്ട ഏത് സമയത്തും അത് സസ്പെൻഡ് ആവാം. ഏത് ഷിയാക്കൾ പറയും പോലെ ഒരിക്കൽ ദിക്ര ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെ ഒരു വിശ്വാസം അഹ്ലു സുന്നക്കില്ല, ഇസ്ലാമിനില്ല, പ്രവാചകന്മാർ പഠിപ്പിച്ച ദീനിലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ ഷഹാദത്ത് കൊടുത്താൽ
24 മണിക്കൂറും അത് ലൈവായിട്ട് നിൽക്കണം. ഏത് സമയത്തും അത് സസ്പെൻഡ് ആവാം, ഏത് സമയത്തും അതിൽ അത് ഡിസ്മിസ് ആവാം, ചുരുങ്ങിയ പക്ഷം ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാവാം. അതൊന്നിക്കിൽ മനസ്സുകൊണ്ട് അവന്റെ മൈൻഡിൽ ചിന്തിക്കുന്ന വിഷയങ്ങളെ കൊണ്ടായിരിക്കാം അത് സംഭവിക്കുക. ചിലത് നാവ് കൊണ്ട് പറഞ്ഞാൽ സംഭവിക്കും, ചിലത് തടി കൊണ്ട് പ്രവർത്തിച്ചാൽ സംഭവിക്കും. ഇത് ഇത്രയും ഗൗരവത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയും 313 മുർസലുകൾ പെടാപ്പാട് പെട്ടിട്ട് ലോകത്തിന്റെ മുമ്പിൽ ഇത് സമർപ്പിക്കുകയും ചെയ്തു. ആ സമയത്താണ് അല്ലാഹു തആല ഹിദായത്ത് നൽകി ഹൃദയം തുറന്നു കൊടുത്ത ഒരാൾ ആ വഴിക്കേക്ക് വരുന്നത്. അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിസ്ലാം, ഏതൊരുത്തന്റെ നെഞ്ചകം അല്ലാഹു തആല ഇസ്ലാമിന് വേണ്ടി തുറന്നു കൊടുത്തോ, അഥവാ ഷഹാദത്തിന് വേണ്ടി തുറന്നു കൊടുത്തോ? കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനം ഷഹാദത്തായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം അടിസ്ഥാനമില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള കിട്ടിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ളത് നൂഹിന് പിന്റെ കാലം മുതൽ ഇന്ന് വരെ ബാക്കിയുള്ള കാര്യത്തിൽ ആരും ഒട്ടും കുഴപ്പമല്ല, കുറവുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ ഹൃദയത്തെ തുറന്നു കൊടുക്കുകയും ഇനി അങ്ങോട്ട് ഞാൻ എൻ്റെ അല്ലാഹനെ മാത്രമേ പരിഗണിക്കൂ. നമ്മളെ ലക്ഷ്യം അതാണ് സമൂഹത്തിൽ ഈ രീതിയിൽ ഹിദായത്തിനെ നിലനിർത്തി കൊണ്ടുപോകാൻ. ഷഹാദത്ത് 3 തരത്തിലുണ്ട്. 1, ഷഹാദത്ത് തീരെ അംഗീകരിക്കാത്തവർ. ഷഹാദത്തിന്റെ വക്താക്കൾ 3 തരത്തിലാണ്. 1, ഒരിക്കലും ഷഹാദത്ത് അംഗീകരിച്ചു കൊടുക്കാത്തവർ, നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെ പോലെ, ക്രിസ്ത്യാനികളെ പോലെ, അതേപോലെ തന്നെ ജൂതന്മാരെ പോലെ. ഇവരൊന്നും ഇസ്ലാം ആവശ്യപ്പെടുന്ന ഷഹാദത്ത് തയ്യാറല്ല. എന്നുവെച്ചാൽ അള്ളാഹുമായിട്ട് അവർ കരാറിലല്ല, അള്ളാഹുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടാൻ അവർ തയ്യാറല്ല. രണ്ടാമത്തെ വിഭാഗം അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടുകയും പിന്നീട് അയാളുടെ ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഷഹാദത്തിനെ ഒന്നിക്ക് ഡിസ്മിസ് ആക്കി കളഞ്ഞവർ, അല്ലെങ്കിൽ സസ്പെൻഡ് ആക്കി കളഞ്ഞവർ, എന്നുവെച്ചാൽ ഷഹാദത്ത് ബാത്തിലാക്കിയവർ. അത് ചിലപ്പോൾ ചിന്ത കൊണ്ടാവാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നാവ് കൊണ്ടാവാം, വർത്തമാനങ്ങളിലൂടെ ആവാം, പ്രവൃത്തികളിലൂടെ ആവാം. ഇതാണ് രണ്ടാമത്തെ വിഭാഗം. അല്ലാഹു തആലക്ക് ഷഹാദത്ത് നൽകുകയും എന്നിട്ട് ആ ഷഹാദത്തിനെ ദുർബലപ്പെടുത്തി കളയുകയും ചെയ്യുന്നവർ. മൂന്നാമത്തൊരു വിഭാഗം അള്ളാഹുമായി ഷഹാദത്തിൽ ഏർപ്പെടുകയും ഒരു കാരണവശാലും ആ ഷഹാദത്തിന് ഡാമേജ് സംഭവിക്കരുത് എന്ന് ചിന്തിച്ച് പ്രയാസങ്ങൾ എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും, ക്ഷമ മലയോളം സഹിക്കേണ്ടി വന്നാലും, ക്ഷമിക്കേണ്ടി വന്നാലും, ഞാൻ അള്ളാഹുമായി നടത്തിയ കരാറിന് ഒരു പോറലും ഏൽക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള മുവഹ്ഹിദുകൾ, അതാണ് മൂന്നാമത്തെ വിഭാഗം. ആദ്യം പറഞ്ഞ വിഭാഗം മഹാഭൂരിപക്ഷം, രണ്ടാമത് പറഞ്ഞത് അയിൽ ഭൂരിപക്ഷം, മൂന്നാമത് പറഞ്ഞത് ന്യൂനാൽ ന്യൂനപക്ഷം. ആദ്യം പറഞ്ഞ വിഭാഗം മതങ്ങൾ, ഏതാണ്ട് അറിയപ്പെടുന്നത് കണക്കനേശുമാർ പറഞ്ഞത് എത്രയാണ്, 1000 കോടിയോളം ജനങ്ങൾ, 1100 കോടിയോളം ജനങ്ങൾ ഇന്ന് ഭൂലോകത്ത് ജീവിക്കുന്നുണ്ടെന്നാ. ഈ 1100 കോടിയോളം വരുന്ന ജനങ്ങളിലെ ഏതാണ്ട് 70-80% അള്ളാഹുമായിട്ട് ഷഹാദത്തിൽ ഏർപ്പെടാത്തവരാണ്. ഒന്നിക്ക് ക്രിസ്ത്യാനിയായിരിക്കും, അല്ലെങ്കിൽ ജൂതനായിരിക്കും, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഒരു മതവും ഇല്ലാത്ത നിരീശ്വരവാദിയായിരിക്കും. അള്ളാഹുമായിട്ട് ഷഹാദത്തിലല്ല അവർ. അതേ അവസരത്തിൽ അതിന്റെ ചോട്ടിൽ വരുന്നത് ഷഹാദത്തിലാണ്, പക്ഷെ ആ ഷഹാദത്തിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടാവും. ഷിയാക്കളെ പോലെ, ഷിയാക്കളുമായുള്ള അനുബന്ധക്കാരെ പോലെ ഷഹാദത്തിനെ ബാത്തിലാക്കി കളഞ്ഞവർ. എന്താണ് ഷഹാദത്ത്? അതന്നെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അതാണ്. ഈ ഷഹാദത്ത് ചർച്ച പല മേഖലകളിലും കേന്ദ്രങ്ങളിലും അലോസരം ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കറിയാം, അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം വളരെ സുഖമായിട്ട് ജനം ജീവിക്കുകയായിരുന്നില്ലേ? എന്തിനാ നൂഹ് നബി പ്രശ്നം ഉണ്ടാക്കാൻ വന്നത്? സുഖമായി 5 ജാറങ്ങളും വെച്ചിട്ട് ഇലാഹർത്തിയുമായിട്ട് പുരോഹിതന്മാരും ഭരണകൂടവും അനുയായികളും ജീവിക്കുകയായിരുന്നില്ലേ? സുഖസുഭിക്ഷമായി ജീവിക്കുകയായിരുന്നില്ലേ? ഇങ്ങനെ നിക്കിച്ച് കൂട്ടിയാൽ മതി, നോമ്പ് നോറ്റ് കൂട്ടിയാൽ മതി, സക്കാത്ത് കൊടുത്ത് കൂട്ടിയാൽ മതി, അതല്ലേ നൂഹ് നബിന്റെ? നിങ്ങൾ എന്താ അതിന് ഒരു അർത്ഥം കണ്ടെത്താത്തത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ സമൂഹത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വന്നത്? ആ സമൂഹം വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നില്ലേ? വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്വാധീനം ആ സമൂഹത്തിനുണ്ടായിരുന്നോ? രാഷ്ട്രീയ സ്വാധീനം ആ സമൂഹത്തിലുണ്ടായിരുന്നോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭിമുഖം ചെയ്ത ആ സമൂഹം ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി എന്ന് പറഞ്ഞ ആ ഖൗമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നോ ഭൂമിയിൽ? അവരത്ര സന്തോഷമായി ജീവിക്കുകയായിരുന്നില്ലേ ഭൂമിയിൽ?
അഞ്ച് ജാറങ്ങൾ വെച്ചുകൊണ്ട് തിന്ന് കുടിച്ച് മതിച്ച് ജീവിക്കുകയായിരുന്നില്ലേ അവർ? ആ ജാറങ്ങളെ വെച്ചുകൊണ്ട് പൂജാരിമാരായ പുരോഹിതന്മാര്, മൗലാനമാര്, ശൈഖുനമാര്, പൂജാരിമാർ അല്ലെങ്കിൽ പിന്നെ ആരാണ് കൂട്ടരെ അവർ? ഈ മലയാളത്തിൽ എന്തെങ്കിലും പറയുമ്പോഴാണ് എല്ലാവർക്കും തലചുറ്റുന്നത്. കാരണം എന്താണെന്നറിയുമോ, മലയാളത്തിൽ പലരെയും അടിമകളാക്കി വെച്ചിരിക്കുകയാണ് പലരും. ആ അടിമത്വത്തിന്റെ ബന്ധനത്തിന്റെ നീ ആ സാധാരണക്കാരൻ മോചിപ്പിക്കപ്പെട്ടു പോകുമോ എന്ന പേടി സ്വാഭാവികം. അത് ചരിത്രത്തിന്റെ ഭാഗം. നിങ്ങൾ ഭയപ്പെടുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നമുക്ക് വിഷയമില്ല. പല രീതിയിലും അത് ഭയപ്പെടുന്നുണ്ട്. ഈ ഷഹാദത്ത് സമൂഹത്തിന് മനസ്സിലായിപ്പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം ഞാൻ ചോദിക്കട്ടെ. മസ്ജിദ്, അമ്പലം, പള്ളി എന്നൊക്കെ പറയുന്നത് ഏതിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നാട്ടിൽ മൂന്ന് പ്രയോഗങ്ങളുണ്ട്. ഒന്ന് അമ്പലം, രണ്ട് പള്ളി, മൂന്ന് മസ്ജിദ്. പള്ളി എന്ന് മലയാളക്കാർ കേൾക്കാൻ തുടങ്ങിയത് ക്രിസ്ത്യാനികളിൽ നിന്നല്ലേ? അതെങ്ങനെ മുസ്ലിങ്ങൾ കിട്ടിയത്? എവിടെന്നാ മുസ്ലിങ്ങൾ കിട്ടി? ബൈബിൾ വാങ്ങിയതല്ലേ പള്ളി എന്നുള്ള പ്രയോഗം? ക്രിസ്ത്യാനികളല്ലേ പള്ളി എന്ന് ഉപയോഗിക്കുന്നത് അവരെ കനീസകൾക്ക് മലയാളത്തില്? അത് കേട്ടിട്ടല്ലേ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ പള്ളി എന്ന് വിളിച്ചത്? അതേസമയം വടക്കേ ഇന്ത്യക്കാർ മന്ദിർ, മസ്ജിദ് എന്നാണ് പറയുക അല്ലേ? അറിയാലോ, കേരളം വിട്ടാൽ അമ്പലത്തിന് മന്ദിർ എന്ന് പറയും, പള്ളിക്ക് മസ്ജിദ് എന്ന് പറയും അല്ലേ? ആ വാക്കിന്റെ അക്ഷരങ്ങൾക്കും കുറവുകൾക്കുമാണോ പ്രസക്തി? നാം പലപ്പോഴും ഇന്നല്ല തുടങ്ങിയതല്ലല്ലേ ഇന്ന്. ഇത് ഇന്ന് എല്ലാവർക്കും നമുക്ക് നന്നായിട്ട് അറിയാം. ഈ ഷഹാദത്ത് പലതിലും ചെന്ന് തട്ടുന്നുണ്ട്. പല കോട്ടകളും തകരുന്നുണ്ട്. പലരും നിർമ്മിച്ചെടുത്ത കോട്ടകൾ, അത് പലരും ആവാം. അത് ഷിയാക്കളാവാം, അത് അഭിനവ സലഫികളാവാം, ജിന്ന് സലഫികളാവാം, ഇൻസ് സലഫികളാവാം, സിഹർ സലഫികളാവാം, പിന്നെ സയൻസ് സലഫികളാവാം, തരീക്കത്ത് സലഫികളാവാം. ഇതൊക്കെ ഒരു ഉപ്പമറ്റ മക്കളാണ്. ഇവരെല്ലാം ബാപ്പ കെ എൻ എമ്മു. ഇതെല്ലാം ആൾക്കാർ തർക്കം. ഒരു ഉപ്പായിൽ നിന്നുണ്ടായ പേരക്കുട്ടികളെ പേരാണ് ഞാൻ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ വേറൊരു സെൽഫ് സലഫി, ഇനി ഇൻഫറാദി സലഫി എന്ന് അറബിയിൽ വേണമെങ്കിൽ പറയാം. അതൊക്കെ ആരാണെന്നൊന്നും ഇപ്പൊ ചോദിച്ചിട്ട് വെറുതെ അടങ്ങാറാക്കല്ലേ. കാര്യം മനസ്സിലാക്കി. ഞാൻ ചോദിക്കുന്നത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഒരു അന്ധച്ഛിദ്രത ആ നാട്ടിൽ ഉണ്ടായതായിട്ട് ഖുർആനിലോ സുന്നത്തിലോ പറയപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പ്രശ്നം ആ നാട്ടിലുള്ളതായിട്ട് നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? അത്ര സുഖമായിട്ട് ജീവിക്കായിരുന്നില്ലേ ഇറാഖിൽ ആ കൗമ്? അഞ്ച് ജാറങ്ങളും ആ ജാറങ്ങളെ പൂജാരിമാരായ മൗലാനമാരും ആ ജാറങ്ങളെയും പൂജാരിമാരെയും വെച്ചുകൊണ്ടുള്ള രാജ്യത്തിലെ ഭരണാധികാരികളും അങ്ങനെ തിന്ന് കുടിച്ച് ഉടുത്തുറങ്ങി സുഖസുഭിക്ഷമായി എല്ലാവരും ജീവിക്കുകയായിരുന്നില്ലേ? ആ സമയത്തല്ലേ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിലേക്ക് റസൂലായിട്ട് വന്നതും പ്രശ്നമായ പ്രശ്നം മുഴുവനും തുടങ്ങിയതും? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് നൂഹ് നബി പ്രശ്നക്കാരനാണെന്ന് പറയാൻ? എന്നാ നമ്മൾ നിർത്താം. നൂഹ് നബി പ്രശ്നക്കാരനാണ്. വെറുതെ ആവശ്യമില്ലാണ്ട് നൂഹ് നബി ഓരോ വിഷയവും കൊണ്ടുവന്നിട്ട് ജനങ്ങളെ അസ്വസ്ഥമാക്കി. അവർ സുഖമായിട്ട് ആ ജാറത്തിൽ കിട്ടുന്ന നേർച്ചയും മറ്റൊക്കെ ആയിട്ട് മൗലാനമാരും അതിൻ്റെ പേരിൽ ഭരണാധികാരികളും അതിൻ്റെ ഒപ്പത്തിനൊപ്പം ഹൽക്കകളും മറ്റൊക്കെ നടത്തിയിട്ട് ബിരിയാണിക്കൂട്ടർ വേറെയും എല്ലാവരും ഇങ്ങനെ തിന്ന് കുടിച്ച് സുഖമായിട്ട് ജീവിക്കുമ്പോൾ നൂഹ് നബി വന്നിട്ട് വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ വരുന്നുണ്ട്, ഞാൻ മുന്നറിയിപ്പായിട്ട് വന്നതാണ്, വല്ല ആവശ്യമുണ്ടോ നൂഹ് നബിക്ക്? ഇനിയിപ്പോ ഇനി ആദ്യം പറഞ്ഞതെല്ലാം പിന്നെ കട്ട് ചെയ്തിട്ട് ആ വാക്ക് മാത്രം എടുത്തോ എന്ന് ആ നൂഹ് നബി പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു. അതാണല്ലോ ഇപ്പം സഹി, ഇപ്പം ഖുർആനോ സഹിൽ ബുഖാരിയോ സഹി മുസ്ലിം അല്ല. ഇപ്പത്തെ ഏറ്റവും വലിയ പ്രമാണം എന്താണ്? യൂട്യൂബ് ഉസ്താദാണ്. യൂട്യൂബ് ഉസ്താദിന് എന്തും പറയാം. ഷെയ്ത്താനേക്കാൾ അപകടമാണ്. മുമ്പിൽ മുറിക്കാം, ബേക്കല് മുറിക്കാം, നടുക്കുന്ന മുറിക്കാം, അങ്ങനെ. അതേപോലെ ഇപ്പം ഇനി ആരാ മുറിക്കാൻ നോക്കുന്നറിയില്ല. അതേസമയത്ത് ഷിയാക്കളെ നാം പേടിക്കുന്നില്ല. നാം പേടിക്കുന്നത് സെൽഫികൾ എന്ന് പറയുന്ന ചിലരെയാണ്. ഷിയാക്കളെ സംബന്ധിച്ച് നമുക്ക് ഭയമില്ല. കാരണം അത് നൂറ്റാണ്ടുകളോടെ ഏതാണ്ട് പത്ത് ഏതാണ്ട് ഒരു 9500 കൊല്ലത്തിൻ്റെ പാരമ്പര്യമുള്ളവരാണ് അവർ, ജാറത്തിൻ്റെ ആൾക്കാർ. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൗമിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങിയിട്ട് ദാ ഭയങ്കരമായ ശിക്ഷ വരുന്നുണ്ട്, നിങ്ങൾക്കത് മുന്നറിയിപ്പായിട്ട് വന്നതാണ് ഞാൻ, എന്തിൻ്റെ പേരിൽ പറയണം? ഈ സമൂഹം അത് തിരിച്ചറിയണം. അതെ, സാധാരണക്കാർക്ക് അൽഹംദുലില്ലാ തിരിച്ചറിവ് വരുന്നുണ്ട്, മേലാളന്മാർക്ക് തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഖുറൈശി തറവാട്ടിലെ അബൂ താലിബ് മുതൽ ഉത്തുബത്ത് ശൈബത്ത് വരെയുള്ള മേലാളന്മാരെ ചർച്ച നമുക്ക് പിന്നെ പറയാം. അതേ സന്ദർഭത്തിൽ
ഉമർബിൻ ഖത്താബിനെ പോലെ ഹംസത്തുബിൻ അബ്ദുൽ മുത്തലിബിനെ പോലെയുള്ള ഇവിടെ ചർച്ചയാണ് നമുക്ക് ആവശ്യം. കാരണം ഇവിടുത്തെ സാധാരണക്കാരൻ ആ ദർജയില. ഖത്താബിന്റെ മകൻ ഉമറിന്റെ അല്ലെങ്കിൽ ഹംസത്തുബിൻ അബ്ദുൽ മുത്തലിബിന്റെ ഇതുപോലെയുള്ള ആൾക്കാരുടെ ദർജയിലാണ് ഇത്ര സാധാരണക്കാരൻ. അബൂജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, അതേപോലെ അബൂ താലിബ് വരെയുള്ള മഹാന്മാരായ നേതാക്കന്മാര്, മുത്തവല്ലികൾ, മാനേജർമാര്, പ്രസിഡന്റുമാര്, സെക്രട്ടറിമാര്, അവരൊക്കെ ദാറു നദ്വ അഥവാ സുന്നി സെന്ററിന്റെ ആൾക്കാരാണ്. അതേസമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ന്യൂനപക്ഷവും ദാറുൽ അർഖം സലഫി സെന്ററിന്റെ ആൾക്കാരാണ്. ഈ രണ്ട് സെന്ററുകളെ തിരിച്ചറിഞ്ഞാലേ നമുക്ക് ഇന്നത്തെ വിഷയത്തിന് മറുപടി കിട്ടുള്ളൂ. അതിനാണ് താരിഖ് വെച്ചിരിക്കുന്നത്, അഷ്റഫുൽ ഖൽക്കിനെ റസൂലാക്കി അയച്ചിരിക്കുന്നത്. ഖിയാമത്ത് നാള് വരെ ദീനുൽ ഇസ്ലാം എങ്ങനെയാണ് ഇവിടെ നിലനിൽക്കുക എന്ന് പഠിപ്പിക്കാനാ. അതിനാണ് ഖുർആനിലെ അഖ്ബാറുകൾ. ഖുർആനിൽ രണ്ട് വിഷയങ്ങളാണ്, ഒന്ന് അഖ്ബാറുകൾ, പിന്നൊന്ന് അഹ്കാമുകൾ. അഖ്ബാർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ പറ്റിയുള്ള ചർച്ച. അഹ്കാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ നിസ്കരിക്കേണ്ടത്, എങ്ങനെയാ നോമ്പ് നോക്കേണ്ടത്, എങ്ങനെയാ ജനാബത്ത് വിളിക്കേണ്ടത്, എങ്ങനെയാ ഹൈദ് വിളിക്കേണ്ടത്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് അഹ്കാമുകൾ. ഒരു 10% അഹ്കാമുകളുള്ളൂ, ബാക്കി മുഴുവനും അഖ്ബാറുകളാണ്. എന്താ കാര്യം? മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു നബിയുടെ വരാനില്ല, ഒരു റസൂല് വരാനില്ല, ഒരു ശരീഅത്തും വരാനില്ല. മുഹമ്മദ് നബിന്റെ റിസാലത്തും നുബുവത്തും വെച്ചുകൊണ്ട് വേണം ഇസ്ലാമിന്റെ അഹ്ലുകാര് ഖിയാമത്ത് നാളെ ഇവരുടെ നിലനിൽക്കാൻ. അതെങ്ങനെ നിലനിൽക്കണം? കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ അള്ളാഹു ഈ നടപടിക്രമത്തെ എങ്ങനെയാണ് സജീവമാക്കിയത് എന്ന് പഠിച്ചിട്ട് അതിനോട് യാശപ്പെടുത്തിട്ട് വേണം നിലനിർത്താൻ. നല്ലത് സ്വന്തം ഹവ സയൻസ് റസൂലക്കാരെ പോലെ, സയൻസ് എന്ത് പറയുന്നു അതേപോലെ ഇസ്ലാം, അതേപോലെ തന്നെ മറ്റ് താല്പര്യങ്ങൾ നടക്കുകയില്ല. അഖ്ബാറുകൾ അള്ളാഹു തആല വിശദീകരിച്ചത് ഷഹാദത്ത് ഈ കൗമിന് പറഞ്ഞു കൊടുക്കേണ്ട രീതിശാസ്ത്രം, അതിന്റെ മെത്തഡോളജി നമുക്ക് പഠിപ്പിച്ചാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, ഹസ്രത്ത് നൂഹ് നബി അലി ഇസ്ലാത്തു വസ്സലാം എന്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്? ഈ പറയുന്നവരുടെ ഭാഷയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ജീവിക്കുകയായിരുന്നില്ലേ? അത് കഴിഞ്ഞ് അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹസ്തഫ നൂഹൻ, ഇന്നല്ലാഹസ്തഫ ആദമ, ആദമിന്റെ കാലത്ത് ഒരു പ്രശ്നവുമില്ല, ഹവ്വാന്റെ കാലത്തും പ്രശ്നമില്ല, ഹവ്വ ആദമിന്റെ മക്കളുടെ കാലത്തും പ്രശ്നമില്ല. അഷ്റഫുൽ ഖൽക്ക് പറഞ്ഞു 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്, ആദം നബിന്റെ 10 തലമുറ ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു റസൂലും വരേണ്ടി വന്നില്ല, ഒരു കിതാബ് ഇറക്കേണ്ടി വന്നില്ല. കാരണം അത്ര സുന്ദരമായി ആകാശത്തിൽ നിന്ന് കിട്ടിയ അനുഭവം വെച്ച് മക്കളെയും പേരക്കുട്ടികളെയും വളർത്തുകയായിരുന്നു ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ആയിരുന്നില്ലേ അതോ ആദം അലൈഹിസ്സലാത്തു വസ്സലാം റസൂലാണ് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കിതാബ് ഇറങ്ങിയിട്ടുണ്ടോ? ആകാശ ലോകത്തുനിന്ന് കിട്ടിയ അനുഭവം വെച്ച് മക്കളെയും പേരക്കുട്ടികളെയും ഇങ്ങനെ വളർത്തുകയല്ലേ? ആദമിൽ നിന്ന് കിട്ടിയ ഇൽമനുസരിച്ച് ബഹുമാനപ്പെട്ട ഷീസ് നബി ആദനബിന്റെ മോനാണ്, ഇദ്രീസ് നബി ആദനബിന്റെ പേരക്കുട്ടിയാണ്. ആ വഴിയിൽ ഇങ്ങനെ തുടർന്ന് വരികയായിരുന്നില്ലേ? നൂഹ് നബിന്റെ കാലഘട്ടം വരെയും വളരെ സന്തോഷമായി ജീവിക്കുകയായിരുന്നില്ലേ? ആരായിരുന്നു ആ സന്തോഷത്തിന് ഒരു തടസ്സമായി നിന്നത്? അതെ, അള്ളാഹുവിന് ഷഹാദത്ത് കൊടുത്തവർ ജാറങ്ങളെ കൊണ്ട് ഷഹാദത്ത് ബാത്തിലാക്കി, അവർ കാഫിരിങ്ങളായി. കാഫിരിങ്ങളായി എന്ന് പറഞ്ഞത് ഞാൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിവാകാൻ പറ്റുകയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബി അള്ളാഹിനോട് ദുആ ചെയ്തു, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. നൂഹ് നബിന്റെ ദുആ, ഏ അള്ളാഹ് ഒരൊറ്റ കാഫിറിനെയും ഈ ദുനിയാവിൽ നീ ബാക്കി വെക്കണ്ട, നടക്കൂല, ഇവന്മാരെ കൊണ്ട് തോറ്റു, ഒരു സ്വസ്ഥതയും തരുന്നില്ല അള്ളാഹുവേ. ആരാ ദുആ ചെയ്തത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇവിടെ ആരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? ചോദിക്കാൻ തുടങ്ങിയിട്ട് 5 കൊല്ലമായല്ലോ. ഇതേ മെമ്പറിൽ വെച്ചും അതേപോലെയുള്ള മെമ്പറുകളിൽ വെച്ചും സ്റ്റേജുകളിൽ വെച്ചും ചോദിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷമായില്ലേ? ആരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്? എനിക്ക് തിരുത്തിത്താന്നാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. സലഫിയത്തിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയായ ഞാൻ നിങ്ങളെയും വിദ്യാർത്ഥികളായിട്ട് കാണുന്നു. ഹസ്രത്ത് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തത് അന്ന് ഈ പറയപ്പെട്ട മതങ്ങൾ ആരും ഇല്ല. ദ്രാവിഡ മതം വരുന്നതിന് ശേഷമാണ്, നൂഹ് നബിന്റെ വഫാത്തിന് ശേഷം. ആര്യമതം വരുന്നതും വഫാത്തിന് ശേഷം. അതേപോലെ തന്നെ നൂഹ് നബിന്റെ മൂസനബിന്റെ ശാഫാത്തിന് ശേഷമാണ് ജൂതമതം വരുന്നത്. ഈസനബിന്റെ ആകാശാരോഹണത്തിന് ശേഷമാണ് ക്രിസ്ത്യാനി മതം വരുന്നത്. മുഹമ്മദ് നബിന്റെ വഫാത്തിന് ശേഷമാണ് ഷീഇ മതം വരുന്നത്. ഈ മതങ്ങളൊന്നും അന്ന് നൂഹ് നബിന്റെ കാലഘട്ടത്തിലില്ല. നൂഹ് നബിന്റെ കാലഘട്ടത്തിലുള്ളവർ ആദമിൽ നിന്നും ഇദ്രീസിൽ നിന്നും ഷീസിൽ നിന്നും പരമ്പരാഗതമായി കിട്ടിയ ദീനുൽ ഇസ്ലാമിന്റെ ആൾക്കാർ മാത്രമാണെന്നുള്ളത്. അവര് കൃത്യമായി നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള അമലുകളും അതേപോലെയുള്ള മുഴുവൻ അമലുകളും ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള മുഴുവൻ അമലുകളും വാരി കോരി കൂട്ടുന്നവരായിരുന്നു.
ഇവര് ബഹുമാനപ്പെട്ട നൂഹ് നബി കാഫിർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അവരാകെ ചെയ്ത തെറ്റ് കാഫിർ എന്ന് വിളിക്കാൻ 5 ജാറങ്ങൾ വെച്ച് പൂജിച്ചു എന്നത് മാത്രമാണ്. ആണല്ലോ, എന്താ തെളിവ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ രീതിയിൽ പറഞ്ഞപ്പോൾ മൗലാനമാര് സമ്മേളനം വിളിച്ചുകൂട്ടി. ഇന്ന് സമ്മേളനം ചുഴലിയുടെ കാഫിറാക്കൽ, അന്ന് നൂഹ് നബിന്റെ കാഫിറാക്കൽ. എന്താ ചരിത്രത്തിന്റെ സാമ്യതയില്ലേ? ആ ഇപ്പൊ ഇനി പറയുന്നു, ആ ഇവൻ നബി എന്ന് പറഞ്ഞു, വേറൊരുത്തരുടെ ഒരു ചുഴലി രോഗം പിടിച്ചുവിട്ടത്. ആർക്കും ചുഴലി രോഗം ഒന്നും പിടിപെട്ടിട്ട് കാര്യമില്ല. ചുഴലി രോഗം പിടിപെട്ട ചികിത്സിക്കലേ വൃത്തിയുള്ള, വേറെ വൃത്തിയൊന്നുമില്ല. ഇവിടെ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കൃത്യമായിട്ട് ആ സമൂഹത്തോട് കാഫിർ എന്ന് വിളിച്ച സമൂഹം ആരായിരുന്നു? ബഹുമാനപ്പെട്ട നൂഹ് നബി തന്നെ, അള്ളാഹു തന്നെയാണ് ആ വിഷയം നമുക്ക് പറയുന്നത്. നൂഹ് നബി ഈ രീതിയിൽ പറഞ്ഞപ്പോൾ അവർ സമ്മേളനം വിളിച്ചു കൂട്ടി. ആ സമ്മേളനത്തിൽ മൗലാനമാരും ഷെയ്ഖുലമാരും പ്രസംഗിച്ച ആ വാക്കുകൾ അള്ളാഹു സൂറത്ത് നൂഹിൽ പറയുന്നുണ്ട്. എന്താണ് മൗലാനമാര് പ്രസംഗിച്ചത്? ലാ തദറുന്ന ആലിഹത്തക്കും, ഇതാ നിങ്ങളെ ജാറങ്ങളെ കൈവിട്ടക്കണ്ട കേട്ടോ. നൂഹ് എന്തൊക്കെയോ പറയും, വട്ടും പേയും പിച്ചും, വിവരമില്ലാത്ത നൂഹ്, അറിവില്ലാത്ത നൂഹ്, കിതാബ് ഓതിയിട്ടില്ലാത്ത നൂഹ്, ഭ്രാന്തനായ നൂഹ്, കവിയായ നൂഹ്, തിന്നാനും കുടിക്കാനും നിവൃത്തിയില്ലാത്തതുകൊണ്ട് വേഷം കെട്ടുന്ന നൂഹ്, ഇതൊക്കെ അവരെ പറ്റി അന്നത്തെ കോങ്ങ് പറഞ്ഞതാണല്ലോ. അപ്പൊ നൂഹ് അതൊക്കെ പറയും, നിങ്ങൾ അതുകൊണ്ടൊന്നും വഞ്ചിതരാവരുത്. ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളെ ജാറങ്ങൾ നിങ്ങൾ കൈവിട്ട് കളയരുത്. ജാറങ്ങൾ മീൻസ് അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ ഇങ്ങും അങ്ങോട്ട് സമർപ്പിക്കുന്ന ഇടയാളുകൾ. ഇടയാളുകൾ മലയാളത്തിൽ ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ പറഞ്ഞു തരിക? വലാ തദറുന്ന വദ്ദ, വദ്ദ് തങ്ങളെ നിങ്ങൾ കൈവിട്ടേക്കരുത്. ആധുനിക ലോകത്താണെങ്കിൽ മൊലീഷേക്ക് തങ്ങളെയോ CM വലിയുള്ളാരെയോ കൈവിട്ടേക്കരുത്. സെൽഫികൾ പലതും പറയും, വഹാബികൾ പലതും പറയും, അതിലൊന്നും വഞ്ചിതരാവണ്ട. ലാ തദറുന്ന വദ്ദൻ വലാ സുവാ, സുവാ തങ്ങളെയും കൈവിട്ടേക്കണ്ട, അഥവാ മമ്പർത്ത തങ്ങളെയും കൈവിട്ടേക്കണ്ട. വലാ യഊഖ, യഊഖ തങ്ങളെയും കൈവിട്ടേക്കണ്ട, അഥവാ ഉള്ളാത്ത തങ്ങളെയും കൈവിട്ടേക്കണ്ട. വലാ യഹൂസ, യഹൂസ് തങ്ങളെയും കൈവിട്ടേക്കണ്ട, അഥവാ മാലിക് ദിനാറിനെയും കൈവിട്ടേക്കണ്ട. എന്ന് എനിക്ക് കാസർഗോഡ് മാത്രം അതിൽ ഒഴിഞ്ഞുകൊണ്ട ഈ പറയുന്ന ഇലാഹുകളെ ഒന്നും കൈവിട്ടേക്കണ്ടെന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എതിരിൽ അവിടുത്തെ മൗലാനമാര് പ്രസംഗിച്ചത് ഖുർആൻ. കൊള്ളയത്രയായി. BC 7000 ആണ് നൂഹ് നബിന്റെ കാലം എന്നാണ് CV ചെറിയ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ BC 7 AD രണ്ടും കൂടി കൂട്ടുക, 9000 കൊല്ലം ഈ വിഷയം തുടങ്ങിയിട്ട്. കൂട്ടനെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അടങ്ങിയിരിക്കുന്ന തൗഹീദും തൗഹീദിന്റെ ശേഷമുള്ള വിഷയങ്ങളും തുടങ്ങിയിട്ട് 9000 കൊല്ലായി ഈ 2024. ഒരിക്കലും അത് അവസാനിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ അല്ലാഹു തആല കബൂലാക്കി. നമുക്ക് അത്രയും നിവൃത്തിയുള്ളൂ. നമുക്ക് സമ്പത്തിന്റെ പിന്തുണയില്ല, ഭൂരിപക്ഷത്തിന്റെ പിന്തുണയില്ല. ആകെ 2% സെൽഫികൾ. നിങ്ങളെ കാസർഗോട്ട് എത്ര ശതമാന? 0.1% കാണൂല സെൽഫികൾ. ഒന്ന് സർവേ നടത്തി നോക്കായിരുന്നില്ലേ മഹലടിസ്ഥാനത്തിൽ? അതുകൊണ്ട് ആ സപ്പോർട്ടില്ല, സാമ്പത്തിക സപ്പോർട്ടില്ല, ഭരണകൂട സപ്പോർട്ടുകൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ലോകത്തൊരു സപ്പോർട്ടും ഇല്ല. അള്ളാഹുവിനോട് പറയല് മാത്രമാണ് നിവൃത്തി. അതാണ് നമ്മുടെ പാരമ്പര്യവും. എന്താണ് നമ്മൾ ദുആ ചെയ്യുക? നാം ദുആ ചെയ്യും. ഈ ഭൂമുഖത്ത് നീ ബാക്കി വെക്കണ്ട. അലൽ അർദി, ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ. മിനൽ കാഫിരീന, കാഫിരീങ്ങളിൽ നിന്നും, വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളിൽ നിന്നും, ദയ്യാറ, ഒറ്റ വീടും ബാക്കി വെക്കണ്ട. നമ്മൾ യോഗ്യരല്ലാത്തത് കൊണ്ട് ചില്ലറ ചില്ലറ ഭൂകമ്പങ്ങളും ഉരുളുപൊട്ടലുകളും മാത്രം ചിലപ്പോൾ സംഭവിച്ചുകൂടാനില്ല. പല സെന്ററുകളിലും പല സിറ്റികളും ചാലിയാറിയിലൂടെ ഒഴുകിക്കൂടാനൊന്നുമില്ല. കാത്തിരുന്ന് കാണാം. ഹസ്രത്ത് നൂഹ് നബിക്ക് ശേഷം അള്ളാഹു തആല തിരഞ്ഞു, അള്ളാഹു തആല പറഞ്ഞു, ഇന്നല്ലാഹ അസ്തഫ ആദമ വ നൂഹൻ, പിന്നെ നാം തിരഞ്ഞെടുത്തത് നൂഹിനെയാണ്. അത് കഴിഞ്ഞിട്ട് അള്ളാഹു തആല പറഞ്ഞു, വ ഇബ്രാഹിം, മൂന്നാമത്തെ ചരിത്രത്തിൽ അധ്യായം ഇബ്രാഹിമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇബ്രാഹിമിനെയാണ് നാം പിന്നെ തിരഞ്ഞെടുത്തത് അല്ലേ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഇറാഖിൽ വന്നിട്ട്? സുഖമായിട്ട് നമ്രൂദ് രാജാവിന്റെ ചോട്ടിൽ ജീവിക്കുകയായിരുന്നില്ലേ അവർ? അമ്പലങ്ങളും അതേപോലെ തന്നെ ജാറങ്ങളും
അതേപോലെ തന്നെ നക്ഷത്രത്തിനു വേണ്ടിയുള്ള അമ്പലങ്ങൾ, മലക്കുകൾക്ക് വേണ്ടിയുള്ള അമ്പലങ്ങൾ, ഇതൊക്കെ നിർമ്മിച്ചത് വളരെ റാഹത്തായിട്ട് ആ സമൂഹം അന്ന് ഇറാഖിൽ ജീവിക്കുകയായിരുന്നില്ലേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എന്തിനാ ചെറിയ പ്രായത്തിൽ തന്നെ വന്നിട്ട് റോട്ടുമിൽ ഇറങ്ങിയിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് എന്താ? ഫലമ്മാ ജന്ന അലൈഹി ലൈലു റാ കൗകബൻ ഖാല ഹാദാ റബ്ബി, നക്ഷത്രങ്ങൾക്ക് പരിശുദ്ധമായ ആത്മാവുണ്ടെന്നും ആ പരിശുദ്ധമായ ആത്മാവുള്ള നക്ഷത്രങ്ങളോട് സഹായത്തെ തേടുകയെന്നും ചില നക്ഷത്രങ്ങൾ മഴ പെയ്യിപ്പിക്കുന്ന നക്ഷത്രങ്ങളാണെന്നും ചില നക്ഷത്രങ്ങൾ വെയിലുദിപ്പിക്കുന്ന നക്ഷത്രങ്ങളാണെന്നും ചില നക്ഷത്രങ്ങൾ ഇരുട്ടുണ്ടാക്കുന്നതാണെന്നും ചില നക്ഷത്രങ്ങൾ കായികനികൾ ഉണ്ടാക്കുന്നതാണെന്നും വിശ്വസിച്ച് നക്ഷത്രത്തിൽ പരിശുദ്ധാത്മാവുണ്ടെന്നും പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി അമ്പലങ്ങളും ഗേഹങ്ങളും പള്ളികളും ഉണ്ടാക്കുകയായിരുന്നില്ലേ അവർ? അങ്ങനെ സുഖസുഭിക്ഷമായി ജീവിക്കുകയായിരുന്നില്ലേ അവർ? അതിൻ്റെ ഇടയിൽ ഇബ്രാഹിമാകുന്ന ചെറുപ്പക്കാരൻ മൈതാനത്തിറങ്ങി ഒന്നിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരെല്ലാം കൂട്ടിയിരുത്തിയിട്ട് ഇങ്ങനൊക്കെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞ് ആകാശത്തിൽ നക്ഷത്രം ഉദിച്ചു വന്നപ്പോൾ രാത്രിയായപ്പോൾ ആകാശത്തിൽ നക്ഷത്രം വെളിവായി. ആ നക്ഷത്രത്തെ ചൂണ്ടിക്കൊണ്ട് ഇബ്രാഹിം പറഞ്ഞു, ഹാദാ റബ്ബി, എന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന എന്റെ ഇടയാൾ, എന്റെ പടച്ചോനി ഇതാ, എന്റെ പടച്ചൻ മടവൂരല്ല, എന്റെ പടച്ചോനി നക്ഷത്രമാണ് അല്ലേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് ഖുർആനല്ലേ, ഹാദാ റബ്ബി, ഹാദാ ഇലാഹി എന്നല്ല, ഇങ്ങ് അങ്ങോട്ട് കൊടുക്കുന്ന നക്ഷത്രം എന്നല്ല പറഞ്ഞു, ഹാദാ റബ്ബി, അങ്ങ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നാണ്. ഫലമ്മാ അഫല, നക്ഷത്രം അസ്തമിച്ചപ്പോൾ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നിലാ ഉഹിബ്ബുൽ ആഫിലി, ഈ എന്ന അസ്തമിച്ചു പോകുന്നതിനൊക്കെ ഇടയാളാക്കി അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടാൻ എനിക്കിടുന്നത് വിഡ്ഢിത്തം, ഞാനില്ല. എന്തിനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രശ്നം ഉണ്ടാക്കിയത് ആവശ്യമില്ലാണ്ട്? എന്തിനാ പ്രശ്നം ഉണ്ടാക്കിയത്? എന്തിനാ സൈനുദ്ദീൻ മഹദും റഹിമഹുല്ലാ മിമ്പർ പൊന്നാനിയിലെ മിമ്പറിലേക്ക് കയറിയിട്ട് ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്? കൊണ്ടോട്ടി തങ്ങന്മാർ ജാറങ്ങളും വെച്ചിട്ട് സുഖസുഭിക്ഷമായി വയറു നിറച്ച് തിന്ന് ജീവിക്കുകയായിരുന്നില്ലേ? ആയിരുന്നില്ലേ? എന്തിനാ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദും പൊന്നാനി വിനിവള്ളിയിലെ മിമ്പറിലേക്ക് കയറിയിട്ട് കംപ്ലീറ്റ് കവർ പൊളിച്ചോളണം എന്ന് പറഞ്ഞത്? എന്തായിരുന്നു അതിൻ്റെ ആവശ്യം? അത് കഴിഞ്ഞിട്ട് അതിന്റെ തുടർച്ചയായിട്ട് വന്നവർ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയത്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പറഞ്ഞത്, ചന്ദ്രൻ ഉദിച്ചു വന്നപ്പോൾ ഇതാണ് എന്റെ റബ്ബ് എന്ന് പറഞ്ഞു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അതസ്തമിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചു, ഫലമ്മാ ജന്ന അലൈഹി ഫലമ്മാ റഅശംസ ബാസിഖതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ, ഇത് വലിയ തങ്ങളാണ്. സൂര്യനെ കണ്ടപ്പോൾ പറഞ്ഞു, ഫലമ്മാ അഫലത്ത്, സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം പറഞ്ഞു, ഇതെല്ലാം വെറും മഖ്ലൂക്കുകൾ, എല്ലാം ഇന്നലെ വന്ന് ഇന്ന് പോകുന്നവർ, ഇതിനെ ഒന്നും റബ്ബാക്കാൻ പറ്റുകയില്ല. എന്റെ റബ്ബ് അല്ലാഹുവാണ്, ഫത്തറ സമാവാതി വല്ലർ, അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, വജ്ജഹ്തു വജ്ഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ, ഇല്ല ഇല്ല ഇല്ല, ഇതൊന്നും ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ അംഗീകരിക്കുന്ന എന്റെ അല്ലാഹുവിനെ മാത്രം, ഇത് മുഴുവനും പോക്കാണ്. എന്തിനാ കൂട്ടരെ ഇബ്രാഹിം നബി പ്രശ്നം ഉണ്ടാക്കിയത്? സുഖമായിട്ട് ജീവിക്കായിരുന്നില്ലേ സമൂഹം? നമ്രോദ് രാജാവിന്റെ ചോട്ടിൽ അടിമകളായിട്ട് തിന്ന് കുടിച്ച് ജീവിക്കായിരുന്നില്ലേ? എന്തെങ്കിലും തലവേദനയുണ്ടോ? ഇബ്രാഹിമല്ലേ പ്രശ്നമുണ്ടാക്കിയത്? ധൈര്യമുണ്ടോ പറയാൻ? തയ്യാറുണ്ടോ പറയാൻ? അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിലേക്ക് വന്നു. ഫറോവ രാജാവിന്റെ കീഴില് തിന്നുകുടിച്ച് അടിമകളായി ജീവിക്കുകയാണ്. രാജാവ് പറയുമ്പോൾ അങ്ങ് കേട്ടുകൊടുത്താൽ മതി, അവിടെ പിന്നെ ഹേമ കമ്മീഷൻ ഒന്നും വരാനില്ല. രാജാവ് എന്താണോ പറയുന്നത് പറയുന്ന അങ്ങ് കേട്ടുകൊടുത്താൽ മതി, സുഖമായിട്ട് ജീവിക്കാം, ആർക്കൊരു തലവേദനയുമില്ല. അതിൻ്റെ ഇടയിലാണ് ഒരു ജ്യോത്സ്യം വന്നിട്ട് പറഞ്ഞത്, ഒരാൺ കുഞ്ഞ് പിറക്കാൻ പോകുന്നുണ്ട്, നിന്റെ സകലതും തകരാൻ പോകുകയാണ് എന്ന്. ഒരാൺ കുഞ്ഞ് പിറക്കാൻ പോകുന്നുണ്ട്, നിന്റെ എല്ലാം തകിടുപൊടിയാകാൻ പോകുകയാണെന്ന്. ഉടൻ തന്നെ പുരോഹിതന്മാർ മൗലാനമാരെയും ഷേഖുനമാരെയും വിളിച്ചിരുത്തിയിട്ട് എന്താ ഫറോവ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് പട്ടാളക്കാർക്കും നാട്ടുകാർക്കും ഓർഡർ കൊടുക്കണം, ഇനി ആരും കല്യാണം കഴിക്കാൻ പാടില്ല, ഇനി ഒരു പെണ്ണും പ്രസവിക്കാൻ പാടില്ല, പ്രസവിച്ചത് ആൺകുഞ്ഞാണെങ്കിൽ കോടതിയെ ഗവൺമെന്റിനെ അറിയിക്കണം. ഒന്നൊടുക്കിയില്ലേ 10,000-15,000 ചോരക്കുഞ്ഞുങ്ങളെ ഫിർഔൻ? ഇവന്റെ തകിട് പൊടിയാക്കാൻ പോകുന്ന ആ കുഞ്ഞ് വരാതിരിക്കാൻ. പക്ഷെ കൃത്യസമയത്ത് അല്ലാഹു തആല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു ഇല്ലേ. ഈ രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബനി ഇസ്രായേൽ അടിമകളാകണം എന്നല്ലേ ഉള്ളൂ, മൗലാനമാര് പറയും പോലെ കേൾക്കണം എന്നല്ലേ ഉള്ളൂ, ഷേഖുനമാര് പറയും പോലെ കേൾക്കണം എന്നല്ലേ ഉള്ളൂ, ഫറോവാന്റെ ഓർഡർ അംഗീകരിച്ച് ജീവിക്കണം എന്നല്ലേ ഉള്ളൂ, ജീവിതത്തിന് വല്ല കുഴപ്പമുണ്ടോ, സുഖമായിട്ട് ജീവിക്കാം. ജ്യോത്സ്യം പറഞ്ഞപ്പോഴല്ലേ കൊല തുടങ്ങിയത്, അതുവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സുഖമായിട്ട് നടക്കുകയല്ലേ.
എന്തിനാണ് കൂട്ടരെ ഇബ്രാഹിം അലൈഹി സ്വലത്തുവസ്സലാം മൂസ അലൈഹി സ്വലത്തുവസ്സലാം പ്രശ്നം ഉണ്ടാക്കിയത്? അറിയാലോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഖുർആനും ഹദീസും അല്ലേ, ഇഷ്ടം പോലെ ഇല്ലേ, ധൈര്യമുണ്ട് നിങ്ങൾക്ക് പറയാം മൂസ അലൈഹി സ്വലത്തുവസ്സലാം പ്രശ്നക്കാരനാണെന്ന്? അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, വാല ഇമ്രാൻ, ഇമ്രാൻ കുടുംബത്തെയാണ് പിന്നെ നാം തിരഞ്ഞെടുക്കുന്നത് എന്ന്. മൂസ മുതൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ഇമ്രാൻ കുടുംബം, ഇമ്രാൻ കുടുംബത്തിൽപ്പെട്ട പ്രവാചകന്മാരെ മുഴുവനും ഈ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ പുരോഹിതന്മാർക്കിളകി, ഭരണകൂടമിളകി, മഹാഭൂരിപക്ഷം ആരുമില്ല ഒന്നിച്ച്, ആരുമില്ല ഒന്നിച്ച്, എല്ലാവരും ഇളകി ഈ പ്രവാചകന്മാർക്കിടയിൽ. അവർ പ്രവാചകന്മാരെ നിഷ്ഠൂരം കൊന്നൊടുക്കി ഇല്ലേ? ഇല്ലേ കൂട്ടരെ, ഈ നബിമാരെല്ലാം പ്രശ്നക്കാരായിരുന്നു പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ദാ വരുന്നു അഷ്റഫൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് 40-ാമത്തെ വയസ്സ് റസൂലായിട്ട് വരുമ്പോൾ അറേബ്യൻ കുലത്തിന്റെ ചരിത്രം നാം പറഞ്ഞിട്ടുണ്ടല്ലോ. അതോ ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ലല്ലോ, വർഷങ്ങളായിട്ട് പറയാൻ തുടങ്ങിയതല്ലേ. അറേബ്യൻ കുലം ഏതെങ്കിലും മതക്കാരാണോ? ഈ പറയപ്പെട്ട മതത്തിൽപ്പെട്ടവരാണോ? ഈ പറയപ്പെട്ട ജൂത മതത്തിൽപ്പെട്ടതോ, ക്രിസ്ത്യാനി മതത്തിൽപ്പെട്ടതോ, അല്ലെങ്കിൽ ആര്യ മതത്തിൽപ്പെട്ടതോ, ദ്രാവിഡ മതത്തിൽപ്പെട്ടതോ ആണോ? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യത്തിൽ ഇസ്ലാമിനെ സ്വീകരിച്ച് ജീവിക്കുന്നവരായിരുന്നില്ലേ അവർ? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് അമൽ ചെയ്യുന്നവരായിരുന്നില്ലേ അവർ? ഇബ്രാഹിമി ശരീഅത്തനുസരിച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നില്ലേ അവർ? മക്കയിലും മസ്ജിദുൽ ഹറാമിൽ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്നവരായിരുന്നില്ലേ അവർ? കൃത്യമായിട്ട് ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരായിരുന്നില്ലേ അവർ? 4000 കൊല്ലത്തോളം അവർക്ക് ജാറങ്ങൾ എന്താണെന്ന് അറിയില്ലല്ലോ ഖുറൈശികൾക്ക്. ഇബ്രാഹിം നബി വഫാത്തായിട്ട് 4500 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മുഹമ്മദ് മുസ്തഫ ജനിക്കുന്നത്? അതിൽ 4000 കൊല്ലം വരെയും കഅബാലയത്തിന്റെ ചുറ്റും ജീവിക്കുന്ന ഖുറൈശികൾക്ക് ജാറം എന്താണെന്ന് അറിയില്ലല്ലോ. അള്ളാഹു അല്ലാത്ത ശക്തി വ്യക്തി ജനൊന്നും അറിയില്ലല്ലോ. അവർ ആ രീതിയിൽ അള്ളാഹുവിനെ മാത്രം റബ്ബ് അള്ളാഹു ആണെന്ന് വിശ്വസിച്ച് ജീവിക്കുകയായിരുന്നില്ലേ? അതിന്റെ ഇടയിലല്ലേ അംറു ബിൻ ലുഹൈ എന്ന് പറയുന്ന വിദ്വാൻ സിറിയയിൽ നിന്നും ഒരു ജാറത്തിന്റെ സാമ്പിള് കൊണ്ടുവന്ന് കഅബാലയത്തിന്റെ അടുത്ത് പ്രതീക്ഷിച്ച് സാധാരണക്കാരായ ഖുറൈശികളെ വിളിച്ചിട്ട് ഇതൊക്കെ സിറിയയിലേക്കും മറ്റും കച്ചവടത്തിന് പോകുമ്പോൾ ആ ജനങ്ങളെ സ്വാധീനിക്കാൻ നമുക്ക് നല്ലതാണ്, അവരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇടയാളായിട്ട് വെച്ചിരിക്കുന്ന ഒരു തങ്ങളെ ചിത്രമാണിത്, രൂപമാണിത്, നമുക്കിവിടെ വെക്കാം. അപ്പോഴല്ലേ അറബികൾ രണ്ട് ഗ്രൂപ്പായത് അല്ലേ? ഇബ്രാഹിം ശരീഅത്ത് മാത്രം മതി എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടായില്ലേ അന്ന്? ആ സമയത്തല്ലേ ഖുസൈ എന്ന് പറയുന്ന ഖുറൈശി നേതാവ് അഷ്റഫുൽ ഖൽക്കിന്റെ 5-ാമത്തെ ആ ജനങ്ങളെ വിളിച്ച്, ഖുറൈശികളെ വിളിച്ച് സമാധാനിപ്പിച്ചത്. നമ്മൾ ഇബ്രാഹിമി ശരീഅത്തിനെ വിടണമെന്നല്ല പറഞ്ഞത്, ഇതിവിടെ വെച്ചാൽ നമുക്ക് ബിസിനസ് പരമായിട്ട് ചില ഗുണങ്ങളുണ്ട്. അതെ, ഷാമിൽ നിന്ന് വരുന്ന കച്ചവടക്കാരും മാന്യന്മാരാണ്, അവരൊക്കെ വലിയ വലിയ ബിസിനസ്സുകാരാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ സ്വീകരിക്കാനും അവരിങ്ങോട്ട് വന്നാൽ നമുക്ക് നമ്മുടെ കച്ചവട സാധനങ്ങൾ വിറ്റടിക്കാനും ഈ ഒരു ബന്ധം ഉപകരിക്കും. അതിലല്ലേ ഇന്നും ജാറങ്ങൾ അല്ലേ? ജാറത്തിലെ മശാഹികളെല്ലാം വൻകിട കോടിക്കണക്കിന്റെ ബിസിനസ്സുകാരല്ലേ? എല്ലാം വൻകിട റിയൽ എസ്റ്റേറ്റുകാരല്ലേ? ഇവിടുത്തെ പാവപ്പെട്ടവനിക്ക് കഞ്ഞി കുടിക്കാൻ വല്ലതും ഉണ്ടോ? ഇവന്റെ കീശയിലുള്ള ഒരെണ്ണ രണ്ടെണ്ണം അങ്ങോട്ട് പോകുക എന്നല്ലാതെ അവിടെ നിന്ന് എങ്ങൊന്നും ഇങ്ങോട്ട് വന്ന ചരിത്രമുണ്ടോ ഈ ജാറത്തിൽ നിന്ന്? ഈ മശായഖന്മാരെല്ലാം തിന്ന് കുടിച്ച് മതിച്ച് സുഖിച്ച് ജീവിക്കുക എന്നല്ലാതെ ഈ പാവപ്പെട്ട ഖുറൈശി സമൂഹത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ അതിലൂടെ? അത് തന്നെയാണ് ചരിത്രം നാം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടുത്തെ 40-ാമത്തെ വയസ്സിൽ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കാൻ നിന്നത്? വളരെ സുഖമായി സുന്ദരമായി ജീവിക്കുകയായിരുന്നില്ലേ ഖുറൈശികൾ അല്ലേ? തിന്നുകുടിച്ച് സുഖിച്ച് കച്ചവടം ചെയ്ത് അവർ ജാറങ്ങളൊക്കെ പോയി ഇസ്മായിൽ തങ്ങളെ, ഇബ്രാഹിം തങ്ങളെ, ലാത്താ തങ്ങളെ, ഉസ്താ തങ്ങളെ, വദ് തങ്ങളെ, ചെയ്ത തങ്ങളെ, അതിനിപ്പത്തെ പോലെ മുദീശക്ക് തങ്ങളെ, മമ്പർത്ത തങ്ങളെ, ദാസു തങ്ങളെ, ഇരാട്ടുവട്ടത്തങ്ങളെ, മുരാട്ടുവട്ടത്തങ്ങളെ, എല്ലാ തങ്ങന്മാർ എല്ലാരെയും വിളിച്ചിങ്ങനെ സുഖിച്ച് അവർക്ക് വരുന്ന നേർച്ച സാധനങ്ങളൊക്കെ ആയി നല്ല റാഹത്തായിട്ട് കോടീശ്വരനായിട്ട് ഏറ്റവും വലിയ പൂജാരി അബൂലഹബ് കഅബാലയത്തിലെ ബിംബങ്ങൾക്ക് പൂജകൾ നടത്തി ഇലാഹദറത്തി വിളിച്ച് ജാഹു വർക്കത്തും പറഞ്ഞിട്ട് കോടികൾ ഉണ്ടാക്കി സുഖിച്ച് ജീവിക്കായിരുന്നില്ലേ? അള്ളാഹു പറഞ്ഞല്ലേ കാര്യം തബ്ബത്തിയതാ അബൂലഹബ്. നമുക്ക് അവിടത്തേക്ക് വരാം മശായിഖുകളെ പറയുന്ന സമയത്ത്. ഇപ്പൊ നമുക്ക് ഖത്താബിന്റെ മകൻ ഉമർ പോലെയുള്ളവരിലേക്ക് പോകാം. അതെ, അവർ ഈ മൗലാനമാരെ പ്രസംഗം കേട്ടിട്ട് അള്ളാഹുവിനെ പേടിച്ചിട്ടായിരുന്നു അവർ ജാറത്തിലേക്ക് പോയത്. ജാറങ്ങളെ വിട്ടാൽ അള്ളാഹു ശിക്ഷിച്ചു കളയുമെന്ന് പേടിച്ചിട്ട് ഇന്നത്തെ സമൂഹത്തിലെ ഭൂരിപക്ഷത്തെ പോലെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹ അലീം واستغفر الله العظيم لي ولكم واستغفر فيه اني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على اشرف المخلوقين محمد واله وصحبه اجمعين. عباد الله,
ഇത്തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അതെ, മക്കയിലെ ഖുറൈശി മൗലാനമാരും ഷെയ്ഖുനമാരും ഈ ജാറങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയായിരുന്നു സാധാരണക്കാരെ. നിങ്ങൾ അള്ളാഹ കൈവിട്ട് കളയും, അള്ളാഹു നിങ്ങളെ ശിക്ഷിച്ച് കളയും മഹാന്മാരെ കൈവിട്ടാൽ, അള്ളാഹു നിങ്ങളെ വെറുത്ത് കളയും മഹാന്മാരെ കൈവിട്ടാൽ. അതുകൊണ്ട് മഹാന്മാരെ കൈവിട്ടു പോകരുത്, ഖുറൈശികൾക്കറിയാം, എന്നാലേ ഇവരെ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ എന്ന്. ഇന്നത്തെ ഖുറൈശി പാരമ്പര്യക്കാരെ പോലെ പിടിച്ചു നിർത്തിയവർ അക്കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു വന്നത് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് ആയിരുന്നില്ലേ? എന്നാ പറഞ്ഞല്ലോ ആ ചരിത്രം. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടല്ലേ അള്ളാഹു റസൂലിനടുത്തേക്ക് പോയത്? അബ്ദുൽ ഖൽക്കിനെ അബൂജഹൽ വല്ലാതെ ചീത്ത പറയുകയും അടിക്കുകയും ഇടിക്കുകയും ചെയ്തത് കേട്ടിട്ട് സഹിക്കാൻ കഴിയാതെ അബൂജഹലിന്റെ തലക്ക് രണ്ട് ഇട്ടു കൊടുത്തു ഹംസ. അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഉറക്കം വരുന്നില്ല, കാരണം ഹംസാനോട് ഹംസ അബൂജഹലോട് പറഞ്ഞു, നീ എന്റെ മോനെ നീ ഉപദ്രവിച്ചു അല്ലേ, എന്റെ മോൻ, എന്റെ പിതൃവ്യപുത്രൻ, എന്റെ സഹോദരപുത്രൻ മുഹമ്മദ്, നീ എന്താ മനസ്സിലാക്കിയത്? ഞാനും ആ മുഹമ്മദിന്റെ ദീനിലാ, നീ ചെയ്യും പോലെ ചെയ്, നിന്റെ കോലം പോലെ വാ. ഒരു വെല്ലുവിളി നിർത്തിട്ടല്ലേ ഹംസ പോയത്? പക്ഷെ മുഹമ്മദിന്റെ ദീനിലാണെന്ന് പറഞ്ഞപ്പോൾ ഹംസന്റെ മനസ്സ് ബേജാറാകാൻ തുടങ്ങി. ഔലിയാക്കളെ വിടണമെന്നല്ലേ മുഹമ്മദ് പറയുന്നത്? മഹാന്മാരെ വിടണമെന്നല്ലേ മുഹമ്മദ് പറയുന്നത്? അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുവോ? അതെ, അവർ അള്ളാഹു വിശ്വസിക്കുന്നവരായിരുന്നു, അള്ളാഹുവിന്റെ റബ്ബാണെന്ന് അംഗീകരിക്കുന്നവരായിരുന്നു അവർ. ഖുറൈശികൾ ഏതല്ലാ നമ്മൾ വിശ്വസിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിലെ അല്ലാ, ആ അള്ളാഹു റബ്ബുൽ ആലമീൻ ആണെന്ന് വിശ്വസിക്കുന്നവരായിരുന്നു അവർ. ഹംസ റളിയല്ലാഹുവിനെ ദുആ ചെയ്തു, രാത്രി ഉറക്കം വരുന്നില്ല, മുഹമ്മദിന്റെ മതത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞു പോയാൽ അതിന്റെ അർത്ഥം ഔലിയാക്കന്മാരെ വിട്ടിട്ട് പാരമ്പര്യ മതം വിട്ട് മുഹമ്മദ് കൊണ്ടുവന്ന പുത്തൻവാദത്തിലേക്ക് പോയി എന്നല്ലേ? അള്ളാഹു എന്നെ വെറുത്തു കളയുമോ? എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു രാത്രി ഹംസ. ഏതല്ലാഹുവിനോട് ആ ദുആ ചെയ്തത്? എന്താ ഹംസ പറഞ്ഞത്? അല്ലാഹുമ്മ സദ്ദിഖ്നി മാ ഖുൽത്, ഞാൻ അബൂജഹലോട് ആ പറഞ്ഞ വാക്ക്, ഞാൻ പറഞ്ഞത് എൻ്റെ സന്മാർഗത്തിൻ്റെ വഴിയാണെങ്കിൽ അതെനിക്ക് നീ യാഥാർത്ഥ്യമാക്കി തരണം, അഥവാ മുഹമ്മദിൻ്റെ ഒന്നിച്ചുകൂടി എന്നത് എനിക്ക് വല്ല വെറുപ്പുള്ള വാക്കാണെങ്കിൽ എനിക്ക് നീ മാപ്പാക്കി തരണം. ഇതല്ലേ ഹംസ അന്ന് രാത്രി ദുആ ചെയ്തത്? ഇതിട്ട് നേരം വെളുത്തപ്പോൾ ഉറക്കം വരുന്നില്ല, നേരം വെളുത്തപ്പോൾ നേരെ പോയത് സെലഫി സെന്ററിലേക്കല്ലേ? അതെ, ദാറുൽ അർക്കമിലേക്ക്. ആ സെലഫി സെന്റർ, അതെ. നിങ്ങൾ എന്ത് പറഞ്ഞാൽ വിഷയമല്ല, ഈ ദൗത്യം ഈ സമൂഹം ലോകം മുഴുവനും അറിഞ്ഞിരിക്കണം. ഇങ്ങനൊരു ഷഹാദയുണ്ടെന്ന ദൗത്യം, അത് അഷ്റഫുൽ ഖൽക്ക് അബൂ താലിബിനോട് പറഞ്ഞില്ലേ, എൻ്റെ വലത്തെ കയ്യിൽ സൂര്യനും എൻ്റെ ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും ഞാൻ ഈ ദൗത്യം നിർത്തുന്ന പ്രശ്നമില്ല മൂത്താപ്പ. എന്നിട്ട് അഷ്റഫുൽ ഖൽക്ക് കണ്ണും തുടച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി അബൂ താലിബിൻ്റെ വീട്ടിൽ നിന്ന്. കുറേ അങ്ങോട്ട് നടന്നപ്പോൾ അഷ്റഫുൽ ഖൽക്കിനെ മടക്കി വിളിച്ചു അബൂ താലിബ്, മുഹമ്മദ് വാമോനെ. വന്നു അഷ്റഫുൽ ഖൽക്ക്, ഓ എന്താണ് അതൊന്നും ഇപ്പം പറഞ്ഞ സമയം ഇങ്ങനെ പോകും, എന്തൊരു സ്നേഹമാണ് അവർ തമ്മിൽ. മോനെ വാ മുഹമ്മദ്, വിളിച്ചു വന്നു. മോനെ നീ ധൈര്യമായിട്ടൊന്നും എനിക്ക് പറയാനുള്ളത് പറ, എൻ്റെ അടുത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് വരൂല. നീ പറയുന്ന ദീൻ ഹക്കായ ദീനാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് അംഗീകരിക്കാൻ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ? എന്താണ് അബൂ താലിബ് പറഞ്ഞത്? വല്ലാഹി വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഇഹിം ഹത്ത ഉവസദ ഫിത്തുറാബി ദഫീനാ. ഓ മോനെ മുഹമ്മദ്, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലൻ യസിലു ബിജംഇഹിം, ഈ ഖുറൈശി പാരമ്പര്യക്കാര് മൗലാനമാര് ഷെയ്ഖുനമാര് സംഘടനക്കാരെല്ലാം ഒത്തൊരുമിച്ചൊരു സമൂഹമായിട്ട് വന്ന് നിന്നെ ഉപദ്രവിക്കാൻ തയ്യാറായാലും അവർക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല മോനെ. ഞാൻ മരിച്ചിട്ട് എന്റെ മയ്യത്ത് കബറടക്കി മണ്ണാകുന്നത് വരെ നിന്നെ തൊടാനൊരു കുട്ടിയെ ഞാൻ സമ്മതിക്കൂല മോനെ, ധൈര്യമായിട്ട് പോയെന്ന്. അല്ലേ കാര്യം, നല്ല ചരിത്രം, ഇതാ നിഷേധിക്കാൻ ഒക്കുമോ? ആ സമയത്ത് തന്നെയല്ലേ അബൂ താലിബ് പറഞ്ഞത്? അന്നക്ക, നീ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നീ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ദീനിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച്. അധിഷ്ഠിതമായ തൗഹീദിന്റെ ദീൻ, മുഹമ്മദുർ റസൂലുള്ളാഹിൽ അധിഷ്ഠിതമായ റിസാലത്തിന്റെ ദീൻ, അത് നീ എനിക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടല്ലോ മോനെ. ഖദ് അലിംതു, തീർച്ചയായിട്ടും അതിൽ നിന്ന് എനിക്ക് ഇൽമ് കിട്ടിയിട്ടുണ്ട്. ബിഅന്നഹു, നീ ഈ പറഞ്ഞു തന്ന ദീൻ,
മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ഇന്നും ഭൂലോകത്തുള്ള ദീനുകളിൽ നീ പറയുന്ന ദീനിന് തുല്യമായ തൗഹീദിന്റെ റിസാലത്തിന്റെ ദീൻ വേറെയില്ല മോനെ. അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് മോനെ. പറ മുത്താപ്പ എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് എന്ന് പറ മോനെ. ലൗലൽ മലാമത്തു ലൗലൽ മലാമത്തു വൽഹിദ ലൗലൽ മലാമത്തു വൽഹിദാറു മസബ്ബതൻ ഔഹദാരി സബ്ഹുബ്ബതൻ ലവജത്തനി സംഹം ബിദാക മുബീന. യമോനെ, ഞാൻ ഈ തൗഹീദ് അംഗീകരിച്ചാൽ ഞാൻ ഇവിടുത്തെ മുത്തവല്ലിയ, ഞാൻ ഈ കഅബാറിയത്തിന്റെ മാനേജറാ, ഞാൻ ഈ മസ്ജിദുൽ ഹറാമിന്റെ ഇമാമാ, ഞാൻ ഇതെല്ലാം നോക്കി നടത്തുന്ന നേതാവാണ്, കുറേശ്ശി കൂട്ടത്തിന്റെ ഇപ്പോഴത്തെ തലമുറ്റ നേതാവാണ് ഞാൻ. നിന്നെ ചീത്ത പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് മോനെ, നിന്നെ പിരാന്തനാന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് മോനെ, നിന്നെ ഒറ്റപ്പെടുത്തുന്നതും പട്ടിണി കിട്ടതും ഞാൻ സഹിച്ചിട്ടുണ്ട് മോനെ. ഈ വയസ്സ് കാലത്ത് അതൊന്നും എനിക്ക് താങ്ങാൻ കഴിയില്ല. അല്ലായിരുന്നുവെങ്കിൽ മോനെ, പൊന്നു മോനെ, നീ അനുഭവിക്കുന്നതൊക്കെ അനുഭവിക്കാൻ ഒരു മാനസിക കരുത്ത് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ നിന്റെ പിന്നിൽ ഞാൻ ഉറച്ചു നിൽക്കുമായിരുന്നു മോനെ. അല്ലേ മുത്തലിബ് പറഞ്ഞത്? ശരിക്കാൻ ഒക്കുമ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതല്ലേ? ശരിക്കാൻ ഒക്കുമ വർത്തമാന കാലഘട്ടത്തിലെ ഞാൻ നേരത്തെ പറയപ്പെട്ടവർക്ക് എന്റെ എണ്ണി പറയില് ബുദ്ധിമുട്ട, തസ്ബീഹ് പറയുന്ന മാതിരി എല്ലാവർക്കും ബുദ്ധിമുട്ട്, കംപ്ലീറ്റ് ബുദ്ധിമുട്ട്, ശീഇയത്തിന് ബുദ്ധിമുട്ട്, സൂഫിയത്തിന് ബുദ്ധിമുട്ട്, നുഴഞ്ഞുകയറ്റ സലഫികൾക്കും ബുദ്ധിമുട്ട്, സയൻസ് സലഫികൾക്ക് ബുദ്ധിമുട്ട്, ഹവാ സലഫികൾക്ക് ബുദ്ധിമുട്ട്, ഇൻഫറാദി സലഫികൾക്ക്, സെൽഫ് സലഫികൾക്ക് ബുദ്ധിമുട്ട്. എല്ലാവരും അവരുടെ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുകയും ചെയ്ത് യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ടായിരുന്നില്ലേ, സത്യത്തെ ഒളിപ്പിച്ചു വെച്ചോണ്ട്. നിങ്ങൾ ആരെയാണ് ബോധിപ്പിക്കാൻ മെനക്കെടുന്നത്? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അഷ്റഫുൽ ഖൽക്ക് അബൂ താലിബിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞ ആ വാക്ക്, എന്റെ വലത്തെ കയ്യിൽ സൂര്യനും എന്റെ ഇടത്തെ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാലും മൂത്താപ്പ ഈ വഹദാനിയത്തിന്റെ ശബ്ദം, ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ ശബ്ദം ഞാൻ നിർത്തുന്ന പ്രശ്നമില്ല എന്ന്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ബോധ്യപ്പെടാനും തൗഫീഖ് നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ കക്ഷിയായിട്ട് നാം അന്ന് പറഞ്ഞു വെച്ചത് ഉമർ ബിനുൽ ഖത്താബ്. ഹംസ റളിയല്ലാഹുവിന് രാവിലെ പള്ളി ദാറുൽ അർക്കമിലെത്തി അഷ്റഫുൽ ഖൽക്കിനോട് പറഞ്ഞു, ഭയങ്കര ഇഷ്ടമാണ് അവർ രണ്ടാളും, ഭയങ്കര സ്നേഹമാണ് നേരത്തെ അവർ രണ്ടാളും, അവർ രണ്ടാളും ഉപ്പ മൂത്താപ്പയും അനിയനോ മോനോ ആണെങ്കിലും ജ്യേഷ്ഠാഞ്ചന്മാരെ പോലെയാണ് അവരെ ജീവിത രീതി ഉണ്ടായത്. അത് ഒരേ പ്രായക്കാരാണ്, അവരുടെ ചരിത്രം പരിശോധിച്ചാൽ. ഹംസ പറഞ്ഞു, മോനെ മുഹമ്മദ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി, ഞാൻ ആകെ ബേജാറിലാണ് മോനെ, നീ എന്താ പറയുന്നത്? എനിക്ക് സമാധാനം പറഞ്ഞതാ, നിങ്ങൾക്ക് ഇനി ഇത് മനസ്സിലായിട്ടില്ലേ, നിങ്ങളെ ധൈര്യമായിട്ട് പറ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് പറ, അള്ളാഹ് ഉറപ്പ് കൊടുക്ക്, ഇനി എനിക്ക് അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന്. നിങ്ങളാണ് വിജയി, നിങ്ങളാണ് അയില്ലേ, അസദുള്ളയായില്ലേ, ഇസ്ലാമിൻ്റെ സിംഹമല്ലേ അത്, പുലിക്കുട്ടിയല്ലേ അസദുള്ള അല്ലേ. എന്താ പറയുക, അള്ളാഹുവിനെ ചൊല്ലി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ സമൂഹത്തോട്, ഏത് മതത്തിൽ നിന്നാണ് ഹംസ റളിയല്ലാഹുവിനെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്തത്? പാരമ്പര്യ മതത്തിൽ നിന്ന് ഒറിജിനൽ ദീനിലേക്ക്, ജാറങ്ങളുടെ മതത്തിൽ നിന്ന് ജാറങ്ങളില്ലാത്ത അള്ളാഹു മാത്രം എന്ന ദീനിലേക്കല്ലേ കൺവേർട്ട് ചെയ്തത്? അല്ലാന്ന് പറയാൻ പറ്റോ? ഇനി നമുക്ക് ഉമർ ബിൻ ഖത്താബിലേക്ക് തിരിയാം ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. അലാ വസല്ലു വസല്ലിമു അലൻ നബിയിൽ മുസ്തഫ വർ റസൂലിൽ മുർത്തള വഖാല മുഖബിറൻ വആമിറ ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما وقال عليه الصلاه والسلام من صلى علي واحده صلى الله بها عليه عشرا اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه واتباعه ومن تبعهم باحسان الى يوم الدين اللهم ارضنا سر خلفائه الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم واجعل الجنه مأوانا ومأواهم اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولات امورنا اللهم اجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا اللهم انصر جيوش المسلمين وفك اسر الماسورين
അള്ളാഹുമീൻ اللهم ألف بين قلوب المسلمين الموحدين اللهم أصلح ذات بينهم يا رب العالمين اللهم أذل الشرك والمشركين اللهم أذل الكفر والكافرين اللهم أذل الإلحاد والملحدين اللهم شتت شملهم وفرق جمعهم وقل عددهم وخالف بين كلماتهم وزلزل أقدامهم اللهم يا رب العالمين اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا أرحم الراحمين وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.